തെറ്റ് എൻ്റെ മാത്രം തെറ്റ് എനിക്ക് പറ്റിയ പിഴവ് ഇത് പറഞ്ഞുകൊണ്ട് ശിവശങ്കർ പൊട്ടിക്കരഞ്ഞു എന്നയ്യയ്ക്ക് മുമ്പിൽ. സ്വപ്നയുടെ മധ്യത്തിലും സ്വപ്നയുടെ നഗ്നമേനിയിലും താൻ വീണുപോയി. ശിവശങ്കർ സമ്മതിച്ചു. അത്രമാത്രം ലൈംഗിക അരാജകത്വമാണ്, ലൈംഗിക തൃഷ്ണകളാണ് സ്വപ്ന ശിവശങ്കറിന് നൽകിയത്. തൻ്റെ ശരീരത്തിൽ സ്വപ്ന ശിവശങ്കറെ തളച്ചിട്ടു. ഭരണചക്രം നിയന്ത്രിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ തൻ്റെ ശരീരത്തിൽ സ്വപ്ന തളച്ചിട്ടു. ഇതായിരുന്നു സ്വപ്നയുടെ വിജയവും ശിവശങ്കറിൻ്റെ തോൽവിയും. ശിവശങ്കറിൻ്റെ തോൽവി തുടങ്ങുന്നത് സ്വപ്നയുമായി പരിചയപ്പെട്ടത് മുതൽക്കാണ്. അതും ശിവശങ്കർ എന്നയോട് സമ്മതിച്ചു. യു എ കോൺസുലേറ്റിലെ ജീവനക്കാരി എന്ന നിലയിലാണ് സ്വപ്നയെ താൻ പരിചയപ്പെട്ടതെന്നും സ്വപ്നയുടെ ഇപ്പോഴത്തെ ഭർത്താവ് ജയശങ്കർ തൻ്റെ അകന്ന ബന്ധുവാണെന്നും ശിവശങ്കർ പറഞ്ഞു. സ്വപ്ന ശിവശങ്കറെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചു. ആദ്യമൊക്കെ മദ്യസൽക്കാരമായിരുന്നു, പിന്നീട് ശരീരസൽക്കാരവും. ഇതായിരുന്നു സ്വപ്ന ശിവശങ്കറിന് ഒരുക്കിയ കെണി. സ്വപ്നയുടെ ലൈംഗിക അരാജകത്വത്തിന് മുമ്പിൽ ശിവശങ്കർ അടിയറവ് പറഞ്ഞു. സ്വപ്നയുടെ ലൈംഗിക വീഴ്ചയ്ക്ക് മുമ്പിൽ ശിവശങ്കർ വീണുപോയി. പല വിധത്തിലുള്ള ലൈംഗിക തന്ത്രങ്ങളിലൂടെ സ്വപ്ന ശിവശങ്കറെ വീഴ്ത്തി. ഇങ്ങനെ ശിവശങ്കർ സ്വപ്നയുടെ ദൗർബല്യം, സ്വപ്നയുടെ എല്ലാമെല്ലാമായി, സ്വപ്നയുടെ രക്ഷയായി. സ്വപ്ന ശിവശങ്കറിനെ കരുവാക്കുകയായിരുന്നു. തന്നെ തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് ശിവശങ്കറെ കരുവാക്കി. തൻ്റെ സ്വർണ്ണക്കള്ളക്കടത്തിന് ശിവശങ്കറെ കരുവാക്കി. അതുകൊണ്ട് തന്നെ സ്വപ്ന പറയുന്ന നിയമനങ്ങൾ ശിവശങ്കർ നടത്തി. സ്വപ്നയ്ക്കും ഐ ടി വകുപ്പിൽ നിയമനം നൽകി വഴിവിട്ട്. ഇതെല്ലാം സ്വപ്നയ്ക്ക് വേണ്ടിയായിരുന്നു. ഇതിന് കാരണം തൻ്റെ തകർന്ന ദാമ്പത്യമായിരുന്നു. ഭാര്യയും താനും തമ്മിൽ അകന്നു കഴിയവയാണ് സ്വപ്ന പ്രത്യക്ഷപ്പെടുന്നത്. സ്വപ്നയുമായി അടുത്തു. വില കൂടിയ മദ്യങ്ങൾ സ്വപ്ന തനിക്ക് ഒഴിച്ചു നൽകി. മദ്യത്തിന് ശേഷം ലൈംഗിക വിരുന്നും സ്വപ്ന നൽകി. ആ ലൈംഗിക വിരുന്നിൽ താൻ വീണുപോയി. സ്വപ്നയിൽ താൻ മതിമറന്നുപോയി. ഔദ്യോഗികമായ മാനസിക സംഘർഷം, കുടുംബജീവിതം നൽകിയ മാനസിക സംഘർഷം മറികടക്കാനാണ് താൻ സ്വപ്നയെ ആശ്രയിച്ചത്. സ്വപ്ന തനിക്ക് ഒരു ലഹരിയായിരുന്നു. ലഹരി പൂക്കുന്ന പെണ്ണായിരുന്നു സ്വപ്ന. അങ്ങനെ സ്വപ്നയിൽ മഴുതി വീണ താൻ ഒരിക്കലും ഇങ്ങനെയൊരു രാജ്യദ്രോഹ കുറ്റത്തിന് കൂട്ടാളിയാകുമെന്ന് സങ്കല്പിച്ചില്ല. ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ താൻ പ്രതീക്ഷിച്ചില്ല. തന്നെക്കൊണ്ട് സ്വപ്ന എല്ലാം ചെയ്യിക്കുകയായിരുന്നു. സ്വപ്നയുടെ റിമോട്ട് കൺട്രോളിൽ താൻ അകപ്പെട്ടുപോയി. സ്വപ്ന പറഞ്ഞതനുസരിച്ച് താൻ കസ്റ്റംസിനെ വിളിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് പിടികൂടിയ ദിവസം ശിവശങ്കർ കള്ളക്കടത്ത് കസ്റ്റംസിനെ വിളിച്ചത് സ്വപ്ന പറഞ്ഞതനുസരിച്ചാണ്. സ്വപ്ന പറഞ്ഞതനുസരിച്ചാണ് കസ്റ്റംസിനെ വിളിച്ച് നയതന്ത്ര പാഴ്സൽ എത്രയും വേഗം വിട്ടുകൊടുക്കാൻ ശിവശങ്കർ പറഞ്ഞത്. പക്ഷേ അതിൽ സ്വർണം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ശിവശങ്കറിന് അറിയില്ലായിരുന്നു. ഇതായിരുന്നു ശിവശങ്കർ എന്നയോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ശിവശങ്കറിൻ്റെ മൊഴി എന്നയെ വിശ്വസിച്ചു. മാത്രമല്ല, ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ശിവശങ്കർ പൊട്ടിക്കരയുകയും ചെയ്തു. തൻ്റെ തെറ്റിൻ്റെ പ്രായച്ചിത്തമെന്നോണം പൊട്ടിക്കരഞ്ഞു. എൻഐഎ സംഘത്തിന് മുമ്പിൽ ശിവശങ്കർ എന്ന മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ, ഒരു കാലത്ത് ഭരണചക്രത്തെ നിയന്ത്രിച്ചിരുന്ന IAS ഉദ്യോഗസ്ഥൻ പൊട്ടിക്കരഞ്ഞു. സ്വപ്നയുമായുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ കഥകൾ പറഞ്ഞ്, സ്വപ്ന നൽകിയ മദ്യം രുചിച്ചതിൻ്റെ കഥകൾ പറഞ്ഞ് കുറ്റം സമ്മതിച്ച് ശിവശങ്കർ പൊട്ടിക്കരഞ്ഞു. രാജ്യദ്രോഹ കുറ്റത്തിന് താൻ ഒരിക്കലും കൂട്ടുനിൽക്കുകയില്ലെന്നും താൻ ഒരിക്കലും അങ്ങനെയുള്ള വ്യക്തിയല്ലെന്നും, പക്ഷേ തൻ്റെ വ്യക്തിപരമായ വീഴ്ചകൾ, വ്യക്തിപരമായ ദൗർബല്യങ്ങൾ സ്വപ്ന മുതലെടുത്തുവെന്നും ശിവശങ്കർ പറഞ്ഞു. ശിവശങ്കറിന് എൻഐഎ ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല. ശിവശങ്കറിൻ്റെ നീക്കങ്ങൾ എൻഐഎ നിരീക്ഷിക്കുകയാണ്. എൻഐഎയുടെ നിരീക്ഷണ വലയത്തിൽ തന്നെയാണ് ഇപ്പോഴും ശിവശങ്കർ. ഇപ്പോഴിതാ CBI എത്തുന്നു ശിവശങ്കറെ തേടി. ചുരുക്കത്തിൽ, ശിവശങ്കർ എന്ന ഉദ്യോഗസ്ഥൻ ഒരു പ്രതീകമാണ്. മദ്യത്തിനും പെണ്ണിനും മുമ്പിൽ മതിമറന്നുപോയ, ഔദ്യോഗിക കടമകൾ മറന്നുപോയ വലിയ ഒരു വ്യക്തിയുടെ പ്രതീകം. എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിലും മദ്യത്തിലും സ്ത്രീയിലും അഭിരമിച്ചാൽ, മദ്യത്തിലും പെണ്ണിലും വീണുപോയാൽ ശിവശങ്കറിൻ്റെ ഗതി വരും. ഇതാണ് ഈ മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്ക്, IASലേക്ക് പുതുതായി വരുന്ന ഉദ്യോഗസ്ഥർക്ക്, IASകാരായ ഉദ്യോഗസ്ഥർക്ക്, IPSകാരായ ഉദ്യോഗസ്ഥർക്ക്, ഭരണത്തിൽ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥർക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക് ശിവശങ്കർ നൽകുന്ന പാഠം.